ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാർമൽ ബ്ലേസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏലിയ ശ്രീവ മോശകാലത്തിന്റെ ആദ്യ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുവിന്റെ താബോർ മലയിലെ രൂപാന്തരീകരണമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഇതിവൃത്തം. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള വചനഭാഗങ്ങളാണ് നാം ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. കത്തോലിക്ക സഭയെ പോലെ തന്നെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും ആംഗ്ലിക്കൻ സഭകളും ലൂഥറൻ സഭകളും ഒരേപോലെ പ്രാധാന്യം നൽകുന്ന ഒരു തിരുനാളാണ് ഈശോയുടെ രൂപാന്തരീകരണം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിലും പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലും ഈശോയുടെ രൂപാന്തരീകരണത്തെ പറ്റിയുള്ള സാക്ഷ്യങ്ങൾ നാം കാണുന്നു. നമുക്കറിയാം എന്താണ് രൂപാന്തരീകരണ സമയത്ത് ഈശോയ്ക്ക് സംഭവിച്ചത്. യേശുവും തന്റെ ശിഷ്യന്മാരും കൂടി പത്രോസ്, ആന്ത്രയോസ്, യോഹന്നാൻ ഇവരോടും കൂടി താബോർ മലയിലേക്ക് ഈശു പോവുകയാണ്. പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കെ സ്വർഗത്തിൽ നിന്നും മോശയും ഏലിയായും ഈശോയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. തുടർന്ന് ഈശോയുടെ മുഖം സൂര്യനെ പോലെ തിളങ്ങുന്നു, ഈശോയുടെ വസ്ത്രങ്ങൾ ധവളമായി പ്രകാശിക്കുന്നതും ശിഷ്യന്മാർ കാണുന്നു. ഇവിടെ തന്നെ തുടരാമെന്ന് പത്രോസ്ലീഹ ഈശോയോട് ആവശ്യപ്പെടുന്നു. നീ യഥാർത്ഥ ക്രിസ്തുവാണെന്ന് പത്രോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് ഒരു സാക്ഷ്യം, ജ്ഞാനസ്നാനാവസരത്തിൽ ജോർദാൻ നദി തീരത്ത് സ്നാപകന്റെ മുന്നിൽ ഉണ്ടായത് പോലെയുള്ള സ്വർഗത്തിന്റെ ഒരു സാക്ഷ്യവും നാം ഇവിടെ കാണുന്നുണ്ട്. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ നിങ്ങൾ ശ്രവിക്കുക. വിശുദ്ധരായ സ്നേഹമുള്ളവർ, പണ്ഡിതന്മാർ ഈശോയുടെ രൂപാന്തരീകരണത്തെ അത്ഭുതങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തുന്നത്. മറ്റ് അത്ഭുതങ്ങളിലെല്ലാം യേശു ഓരോ വ്യക്തികളുടെ ജീവിതത്തിലോ ശരീരത്തിലോ പ്രകൃതിയിലൊക്കെയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു അത്ഭുതത്തിൽ യേശുവിന്റെ ശരീരത്തിൽ തന്നെയാണ് അത്ഭുതം നടക്കുന്നത്, ഒരു മാറ്റമുണ്ടാകുന്നത്. മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നു, വസ്ത്രം ധവളമായി പ്രകാശിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തോമസ് അക്വിനാസ് ഈ ഒരു സംഭവത്തെ മഹാ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്നത്. രൂപാന്തരീകരണം എത്രമാത്രം പ്രസക്തമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് 2002 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രൂപാന്തരീകരണത്തെ ജപമാലയുടെ പ്രകാശത്തിന്റെ രഹസ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിന്റെ രക്ഷാകര സംഭവങ്ങളിലെ ഒരു പ്രധാന മുഹൂർത്തമാണ് രൂപാന്തരീകരണം എന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായി, രൂപാന്തരീകരണം എന്നുള്ളത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു സംഗമത്തിന്റെ അവസരമാണ്, വേദിയാണ്, നശ്വരതയും അനശ്വരതയും കൂട്ടിമുട്ടുന്ന സംഗമം, പ്രകൃതിയും സ്വർഗവും കൂട്ടിമുട്ടുന്ന സംഭവം, സൃഷ്ടിയും സൃഷ്ടാവും കൂട്ടിമുട്ടുന്ന സംഭവം, സ്വർഗത്തിന്റെ പ്രതിനിധികളായി മോശയും ഏലിയായും പിതാവായ ദൈവത്തിന്റെ സ്വരവും സാക്ഷ്യമായിട്ടുണ്ട്. ഭൂമിയുടെ പ്രതീകമായി ശിഷ്യന്മാരും ശിഷ്യന്മാരും പ്രധാനിയായ പത്രോസ്ലീഹായുടെ സാക്ഷ്യം, ഈ രണ്ട് അഗ്രങ്ങളെയും കൂട്ടിമുട്ടിക്കുന്ന ഒരു ബിന്ദു, കേന്ദ്ര ബിന്ദു ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഗമത്തെ നവചനത്തിൽ കാണുന്നുണ്ട്. മോശ ദൈവവുമായി സംസാരിക്കുന്ന ഇടങ്ങൾ. എന്നാൽ പഴയ നിയമ പശ്ചാത്തലത്തിൽ ദൈവത്തെ നോക്കുന്നവൻ മരണപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവത്തിന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ പാപിയായ ബലഹീനനായ കുറവുകളുള്ള മനുഷ്യൻ, വിശുദ്ധിയില്ലാത്ത മനുഷ്യൻ നിന്നാൽ അവന്റെ നാശമാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി, രൂപാന്തരീകരണം എന്നുള്ളത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണത്തെ സൂചിപ്പിക്കുന്നതാണ്. മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ജനങ്ങളുടെ പരിസമാപ്തിയെ ഏലിയ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ ദൈവം അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് സൂചിപ്പിക്കാനാണ്. അബ്രഹാം മരിച്ചുപോയി, ഇസഹാക്കും മരിച്ചുപോയി, യാക്കോബും മരിച്ചുപോയി, മോശയും മരിച്ചുപോയി, ഏലിയായും മരിച്ചുപോയി. എന്നാൽ ഇതാ ഇവിടെ താബോർ മലയിൽ യേശുവിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന മോശയും ഏലിയായും സജീവമായി പ്രത്യക്ഷപ്പെടുകയാണ്. മരണപ്പെട്ടവർ ഇന്നും ജീവിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് ഊന്നി പറയുന്നു. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു. നാലാമതായി, രക്ഷകനായ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സ്വർഗവും ഭൂമിയും ഒരേപോലെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രനാണെന്ന് സ്വർഗത്തിന്റെ സാക്ഷ്യം, പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം. നീ യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്ന് പത്രോസ് ലീഹായുടെ സാക്ഷ്യം. വിശേഷ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഒരു സാക്ഷ്യത്തിന്റെ അനുഭവമാണ് രൂപാന്തരീകരണത്തിന്റെ അനുഭവം എന്ന് ചിന്തിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, രണ്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ രൂപാന്തരീകരണത്തിന് വളരെയേറെ പ്രാധാന്യം സഭാപിതാക്കന്മാർ നൽകിയിട്ടുണ്ട്. സഭാപിതാവായ ഒറിജിൻ രൂപാന്തരീകരണ സമയത്തെ ദൈവത്തിന്റെ ബഹുത്വത്തെയും ദൈവം മനുഷ്യൻ നൽകിയ ദർശനത്തെയും വ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്രകാരമാണ് പറയുന്നത്. ദൈവത്തിന്റെ മഹത്വം എന്നുള്ളത് ജീവനുള്ള ഒരു മനുഷ്യനാണ്. ദൈവത്തെ ദർശിക്കുക എന്നുള്ളത് ജീവനുള്ള ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനായി ജീവിക്കുന്നതാണ് എന്ന്. എന്നുവെച്ചാൽ എങ്ങനെയാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ മനുഷ്യനാവാൻ സാധിക്കുക? മനുഷ്യൻ അവന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും അറിവോടും കൂടി സ്വന്തം തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനങ്ങൾ ഉത്തരവാദിത്വത്തോടെ മുന്നേറുമ്പോഴാണ് അതിനെ മനുഷ്യൻ എന്ന് വിളിക്കാൻ സാധിക്കുക. എന്താണ് ഉത്തമമായ തീരുമാനം? ദൈവത്തിന്റെ ഹിതം നിറവേറ്റാനാണ്. അങ്ങനെ അനുദിനം ദൈവത്തിന്റെ ഹിതം, എന്നെ പറ്റിയുള്ള ദൈവഹിതം തിരിച്ചറിയുവാനും ആ തിരിഹിതം ബോധപൂർവം അറിവോടെ സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ ഇത് ദൈവവുമായുള്ള ഒരു ദർശനത്തിന്റെ അവസ്ഥയാണ്, അവസരമാണെന്ന് സഭാപിതാവായ ഒറിജിൻ വ്യാഖ്യാനിക്കുകയാണ്. ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങൾ അടിയുറച്ചു നിന്നുകൊണ്ട് ഉത്തമ ക്രിസ്ത്യാനികളായി ക്രിസ്തുവിന് സാക്ഷികളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. നാം ധ്യാനിക്കുന്ന ഒന്നാമത്തെ വായന പുറപ്പാടിന്റെ പുസ്തകം 34 അധ്യായമാണ്. ഇവിടെ മോശ ദൈവസന്നിധിയിൽ നിന്നും നിയമങ്ങൾ സ്വീകരിക്കാനായി, രണ്ടാമത്തെ തവണ നിയമങ്ങൾ സ്വീകരിക്കാനായി ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ തവണ ദൈവം കൽപ്പനകൾ നൽകി, ദൈവിക കൽപ്പനകളിൽ നിന്നും വിരുദ്ധമായി വിഗ്രഹാരാധന മുഴുകിയിരുന്ന ഇസ്രായേൽ ജനത്തെ കണ്ട ദേഷ്യത്തിൽ, കോപത്തിൽ മോശ ആദ്യം നൽകപ്പെട്ട കൽപ്പലകകൾ നശിപ്പിച്ചു. രണ്ടാമത്തെ തവണ കൽപ്പനകൾ ലഭിക്കുന്നതിനായി മോശ ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. 40 ദിനരാത്രങ്ങൾ കഴിഞ്ഞ് നിയമങ്ങളെല്ലാം എഴുതിയെടുക്കുകയാണ്. പിന്നീട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മോശ മുഖം മറയ്ക്കുന്നു. നാം നേരത്തെ കണ്ടു, പഴയ നിയമത്തിൽ ദൈവസാന്നിധ്യത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ മുഖം മറയ്ക്കണം, കാരണം ദൈവം പരിശുദ്ധനാണ്. എന്നാൽ ഇവിടെ മോശ പരിശുദ്ധനായ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ തന്റെ മുഖം മൂടി മാറ്റുകയും ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ മുഖം മറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. മറ്റൊരു സവിശേഷത, പ്രകാശത്തോടുകൂടിയ മുഖത്തോടെ, തേജോമയമായ വദനത്തോടെ ജനങ്ങൾ സമീപിക്കുന്ന മോശയെ കണ്ട് ജനം ഭയപ്പെടുന്നുണ്ട്. ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ വിശുദ്ധ ചാവർപിതാവിന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ വഴിത്തിരിവിനെ അനുസ്മരിക്കുകയാണ്, ഓർക്കുകയാണ്. വിശുദ്ധരില്ലാതെ മച്ചിയായി കഴിയുന്ന സഭയിൽ
സ്വയം വിശുദ്ധനാകണം എന്ന ആഗ്രഹത്തോടെ വനവാസത്തിന് വേണ്ടി പുറപ്പെടുവാൻ തയ്യാറെടുക്കുന്ന ചാവർപിതാവിനെ കാണുന്നു. ഇവിടെ ജനത്തെ മുഖം മറച്ച് ദൈവത്തെ തേടിപ്പോകുന്ന മോശയുടെ മനോഭാവത്തെയാണ് ഞാൻ ഇവിടെ അനുസ്മരിക്കുന്നത്, ഓർക്കുന്നത്. എന്നാൽ സ്തബിനി പിതാവും ചാവർപിതാവോട് പറയുന്നുണ്ട്, അറിവുള്ള നിങ്ങൾ വനവാസത്തിന് പോയാൽ ഇവിടെയുള്ളവരുടെ കാര്യം ആരും നോക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ചാവർപിതാവ് ജനങ്ങളുടെ ഇടയിൽ ആശ്രമം സ്ഥാപിച്ചു, ഒരു തപോഭവനം സ്ഥാപിച്ചു. എന്തിനായിരുന്നു? ദൈവത്തെ അറിയുവാൻ, തുടർന്ന് ദൈവവുമായുള്ള ആ പ്രകാശത്തോടെ, ദൈവിക ചൈതന്യത്തോടെ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുവാൻ. ഇത് തന്നെയാണ് താബൂർ മലയിൽ നടക്കുന്നത്. പ്രഭാവലയത്താൽ പൂരിതമായ ഈശോയെ കണ്ട് പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ കൂടാരം കെട്ടാം, നമുക്ക് ഇവിടെ താമസിക്കാം. എന്നാൽ ഈശോ പറയുന്നു, നാം ജനങ്ങളുടെ ഇടയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. മിശിഹായ സ്നേഹമുള്ളവരെ, നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടവരാണ്, ദൈവത്തിന്റെ പ്രഭാവലയത്തിൽ ആവരണം ചെയ്യപ്പെടേണ്ടവരാണ്, ഈ പ്രകാശത്താൽ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരേണ്ടവരാണ്. എന്റെ തന്നെ ആത്മരക്ഷയെ പറ്റി ആകുലപ്പെടുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ വസിക്കുവാനുള്ള ഒരു അസ്വസ്ഥത നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായി ഉടലെടുക്കും. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവസാന്നിധ്യത്തെ വിളിച്ചു വരുത്തി എന്നെയും മറ്റുള്ളവരെയും ഒരേപോലെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനുള്ള വലിയൊരു വിളിയാണ് ഈ രൂപാന്തരീകരണത്തിന്റെ തിരുനാൾ. പ്രത്യേകമായി ഏലിയ ശ്രീവ മോശകാലത്തിലൂടെ ധ്യാനിക്കുന്ന നമുക്ക് ഈശോ വെളിപ്പെടുത്തി തരുന്നതെന്ന് ചിന്തിക്കുകയാണ്. പാശ്ചാത്യ സഭയിലും പൗരസ്ത്യ സഭയിലും രൂപാന്തരീകരണത്തെ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായാണ്. പാശ്ചാത്യ സഭയിൽ ദൈവമഹത്വം എന്നുള്ളത് യേശുവിന്റെ ക്രൂശിക്കപ്പെട്ട രക്ഷാകര സംഭവത്തെയാണ്. എന്നാൽ പൗരസ്ത്യ സഭയിൽ ദൈവസാന്നിധ്യത്തിൽ ലയിച്ച് സ്വയം പ്രകാശപൂർണമായി തീരുന്ന അനുഭവത്തെയാണ്, അനുഭവമായാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പാശ്ചാത്യ സഭയിൽ നിന്ന് വിശുദ്ധരായ മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയും മിസ്റ്റർ പാദ്ര പിയയും തങ്ങളുടെ വിശുദ്ധിയുടെ ഉന്നതിയിൽ തങ്ങളുടെ ശരീരം തന്നെ ക്രിസ്തുവിൻ്റെ പീഠാനുഭവമായി ഒന്നു ചേർന്നുകൊണ്ട് അവരുടെ ശരീരത്തിൽ പ്രകടമായ പഞ്ചക്ഷതങ്ങൾ തെളിഞ്ഞത്. എന്നാൽ പൗരസ്ത്യ പാരമ്പര്യത്തിൽ അത്തരത്തിലുള്ള പഞ്ചക്ഷതങ്ങൾ കാണുന്നില്ല, മറിച്ച് പൗരസ്ത്യ പാരമ്പര്യത്തിൽ നിന്നുള്ള വിശുദ്ധൻ സെറാഫിൻ, അതുപോലെ തന്നെ വിശുദ്ധ സിൽവാനോസ്, ഇവരുടെ ജീവിതങ്ങളിലെല്ലാം ദൈവികമായുള്ള ഐക്യത്തിൽ ഒന്നു ചേരുമ്പോൾ പ്രകാശമയമായി മാറിയതായി ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. അതിനാൽ മിശിഹായ സ്നേഹമുള്ളവരെ, ദൈവിക സാന്നിധ്യത്തിൽ ആഴപ്പെട്ടുകൊണ്ട് സ്വയം മഹത്വീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എന്റെ ആത്മരക്ഷയോടൊപ്പം സഹോദരങ്ങളുടെ ആത്മരക്ഷ തേടുവാൻ, അതിനായി ദൈവസന്നിധിയിൽ ആഴമായ വിശ്വാസത്തോടെ അതിലേക്കാളൊരു സ്നേഹത്തോടെ സമയം ചെലവഴിച്ചുകൊണ്ട് സ്വയം പ്രകാശിക്കുവാനും ആ പ്രകാശത്തോടെ ജനങ്ങളുടെ ഇടയിൽ കടന്നു വരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഉത്തമ മനുഷ്യനായി ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഉചിതമായ തീരുമാനങ്ങൾ ദൈവഹിതത്തോട് ചേർന്നെന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ, പിതാവായ ദൈവത്തിന്റെ മഹത്വമാകുവാനും ഒരു ദർശനത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാനും ഈ ഒരു കാലം നമ്മെ ശക്തി